വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു, അതുപോലെ അതിനുള്ള കഴിവും ആ മഹാ മിടുക്കിയാണ്, ബഹുമിടുക്കിയല്ലേ ആ കുട്ടി. ആ കുട്ടി എല്ലാവരും കൂടിയിട്ട് ദ്രോഹിക്കുകയാണ്. വളരെ ശുദ്ധമായ കൈകളാണ്. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ്, വീണാ വിജയനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കുട്ടിയെ വെറുതെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികൾ ദ്രോഹിക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാഴ്ച അതല്ല സജി ചെറിയൻ പറയണ കാഴ്ച ഒന്ന് കാണാം. കാരണം കൈകൾ ശുദ്ധമായ പിണറായി വിജയൻ്റെ മകളെക്കുറിച്ച് സജി ചെറിയൻ പറഞ്ഞ തള്ളൽ ആണ്. ആ കുട്ടി മഹാമിടുക്കിയല്ലേ, ബഹുമിടുക്കിയല്ലേ, പഠിച്ചു മിടുക്കിയായി, ഒരു കമ്പനി ഇട്ടതിൽ നിങ്ങൾ ആൾക്കാരിൽ ദ്രോഹിക്കുന്നു എന്നുള്ള കാഴ്ച നമുക്കൊന്ന് കണ്ടുനോക്കാം. ഗൾഫിൽ ജോലി ചെയ്യാണ് ആ മകനെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഫാദർലോയുടെ പേര് പറഞ്ഞില്ലേ, ആക്ഷേപിച്ചു, എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു. ഇപ്പോൾ ഇങ്ങും കിട്ടാതെ വന്നപ്പോൾ വീണയുടെ കാര്യം പറഞ്ഞു. വീണ കല്യാണം കഴിച്ച് റിയാസുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. ഇപ്പോൾ അവർ കമ്പനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവർ മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ആ മിടുക്കിയായ പെൺകുട്ടി പഠിച്ചു. പിണറായി വിജയൻ്റെ മോള് പഠിക്കാതെ തന്നെ നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ കമ്പനിക്ക് ആരെങ്കിലും സേവനം വാങ്ങിച്ചുകൊണ്ട് പണം കൊടുത്ത് കാണും. ഇതെവിടെയാണ് ആശയക്കുഴപ്പം? ക്യാപ്സൂൾ എന്ന് പറയും, മന്ത്രിമാരും എല്ലാവരും കൂടെ ഒത്തിണങ്ങിയ ഒരു ക്യാപ്സൂളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സജി ചെറിയാൻ. വീണാ വിജയൻ്റെ പിടിയൊക്കെ പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന പരിപാടിയാണ്. സേവനം, ഒരു സേവനം ചെയ്യാതെ മാസം 5 ലക്ഷം രൂപ വെച്ച് അങ്ങനെ കമ്പനിയിലേക്ക് 3 ലക്ഷം, മൊത്തം 1,72,00,000 രൂപ ചുമ്മാ വെറുതെ നോക്ക് കൂലി. നമ്മളെ അതൊക്കെ പറഞ്ഞ് റെഡിയാക്കി എടുക്കുന്നത് കമ്മ്യൂണിസ്റ്റാറാണ്. കമ്മ്യൂണിസ്റ്റാറാണല്ലോ തൊഴിലാളികൾ വെറുതെ നോക്ക് കൂലി. എല്ലാ കാലങ്ങളിലും പണ്ടുണ്ടായിരുന്നു നോക്ക് കൂലി, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണിത്. ഇനി ഇപ്പോൾ ഇതുപോലെ തള്ളലുമായിട്ടൊക്കെ ഇനിയും വരും. വേറൊരാൾ തള്ളലിൻ്റെ ആളുണ്ട്, പഴയ മന്ത്രി ബാലൻ. ബാലൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ സ്വന്ത സഹചാരിയും സഹപാഠിയും കൂടിയാണ്. അതുകൊണ്ട് തള്ളലിന് ആക്കം കൂടും. വീണാ വിജയൻ വളരെ പാവമാണ്, വളരെ ഭംഗിയായിട്ട് പഠിച്ച് മിടുക്കിയാണ്, ബഹുമിടുക്കിയാണെന്നാണ് പറയുന്നത്. ഈ ബഹുമിടുക്കിയിലെ മിടുക്കാണ് ഇനിയിപ്പം നമ്മൾ അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കും. മിടുക്കെല്ലാം കൂടെ ആ മിടുക്കെല്ലാം കൂടെ പൂട്ടിക്കെട്ട് ഈ പറ്റിപ്പും വെട്ടിപ്പൊക്കെ എല്ലാ കാലത്തും വേവൂല. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ താഴെ ഇറങ്ങണം, പിന്നെ മേളിൽ കയറണോ വേണ്ടത് ജനമാണ് തീരുമാനിക്കുക. ജനമാണ് രാജാവെന്ന് എപ്പോഴും ചിന്തിക്കുക.